പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. ഈ മാസം 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ 140 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയതിനു ശേഷം ഫെബ്രുവരി 22-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. വലിയ മാലപ്പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷമായിട്ടാണ് ജാഥ കാസർഗോഡ് നിന്നും തുടങ്ങിയത്. എങ്കിലും വടക്ക് നിന്ന് തെക്കോട്ട് വന്നപ്പോൾ പലയിടത്തും നനഞ്ഞ പടക്കം പോലെയായിരുന്നു. അതായത് ആളുകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങൾ ശുഷ്കമായിരുന്നു. സമാപന യോഗങ്ങളിൽ പോലും, അതായത് രാത്രിയിൽ നടക്കുന്ന സമാപന യോഗങ്ങളിൽ പോലും പ്രവർത്തകരുടെ പങ്കാളിത്തം നന്നേ കുറവായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ആളുകളെ ബസ്സിലും മറ്റു വാഹനങ്ങളിലും യോഗസ്ഥലത്തേക്ക് എത്തിക്കുകയായിരുന്നു. എന്നിട്ട് പോലും ആ സമ്മേളനം നടക്കുന്ന ഗ്രൗണ്ട് പലയിടത്തും നിറഞ്ഞിട്ടില്ല. അങ്ങും ഇങ്ങും കുറെ ആളുകൾ മാത്രം. പല സ്ഥലങ്ങളിലും ഇതാണ് സ്ഥിതി. വടക്കോട്ട് കാസർഗോഡ് മുതൽ മലപ്പുറം ജില്ല വരെയൊക്കെ ഏറെക്കുറെ നല്ല കൊഴുപ്പായിരുന്നു. കാരണം അത് പ്രത്യേകിച്ച് മലപ്പുറത്ത്, ലീഗിൻ്റെ കോട്ടയായ മലപ്പുറത്ത് അവിടെ ഗംഭീര സ്വീകരണമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ വളരെ ശുഷ്കമായിരുന്നു. കോട്ടയത്ത് പോലും രാത്രിയിലെ സമാപന യോഗത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം നിലനിൽക്കുന്ന കോട്ടയത്ത് പോലും സമാപന സമ്മേളനത്തിൽ വളരെ ശുഷ്കമായിരുന്നു. ആളുകൾ നന്നേ കുറവായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ പറയും കൂലിക്ക് ആളിനെ ഇറക്കിയതാണെന്ന് ഉള്ളിടത്ത്. അതൊക്കെ പറഞ്ഞോട്ടെ, എന്നാലും എത്ര കൂലിക്കാണേലും അല്ലെങ്കിലും ഇറക്കിയിട്ടും പങ്കാളിത്തം കുറഞ്ഞു പോയത് ചെന്നിത്തലയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ യാത്രയിൽ ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? സർക്കാർ ചെലവിൽ, അതായത് സർക്കാരിൻ്റെ കൊടിവച്ച കാറിൽ, മനസ്സിലായില്ലേ? പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വാഹനമായ 99 എന്ന നമ്പറിലുള്ള കേരള സർക്കാരിൻ്റെ ഇന്നോവ ക്രെസ്റ്റ കാറിലാണ്. അതായത് ഞാനും നിങ്ങളും നൽകുന്ന നികുതി പണമായ സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവാക്കിയാണ് ഈ മാമാങ്കം നടത്തുന്നത്. എന്നിട്ട് വലിയ വായിൽ സർക്കാരിനെ തെറി പറയും. ഇത് ശരിയാണോ ഈ ധൂർത്ത് നടത്തിയിട്ട് ആ സർക്കാരിൻ്റെ ധൂർത്തിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്? ഇത് ചെന്നിത്തലയ്ക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇതും ജനങ്ങളുടെ ചെലവല്ലേ? ജാഥയിലുടനീളം സഞ്ചാരവും താമസവും ഭക്ഷണവും എല്ലാം പാവം ജനങ്ങളുടെ അക്കൗണ്ടിൽ, അദ്ദേഹത്തിൻ്റെ ജീവിതമേ ജനങ്ങളുടെ അക്കൗണ്ടിൽ ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവല്ലോ. മിസ്റ്റർ രമേശ് ചെന്നിത്തല, താങ്കൾക്ക് അല്പമെങ്കിലും ധാർമ്മികതയോ ഉളിപ്പോ ഉണ്ടെങ്കിൽ ആ കാർ ഉപയോഗിച്ചതിൻ്റെയും സർക്കാർ മന്ദിരങ്ങളിൽ താമസിച്ചതിൻ്റെയും ഭക്ഷണം കഴിച്ചതിൻ്റെയും തുക കണക്ക് കൂട്ടി സർക്കാർ ഖജനാവിൽ താങ്കൾ അടയ്ക്കണം. അല്ലാതെ സർക്കാർ ഖജനാവിലെ പണമെടുത്ത് പുട്ടടിക്കുക അല്ല വേണ്ടത്. ഈ യാത്ര കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? ജനങ്ങൾക്ക് വേണ്ടിയാണോ താങ്കൾ ഈ യാത്ര നടത്തുന്നത്? താങ്കളുടെ പാർട്ടിക്കാർക്കും താങ്കൾക്കും വേണ്ടിയല്ലേ ഈ യാത്ര? മറ്റ് രണ്ട് മുന്നണികളും യാത്രകൾ പുറകെ നടത്തുന്നുണ്ട്. അവരാരും സർക്കാർ വാഹനത്തിലോ സർക്കാർ ബംഗ്ലാവിലോ താമസിച്ചല്ല യാത്ര നടത്തുന്നത്. LDF ജാഥകൾ നയിക്കുന്നത് വിജയരാഘവനും ബിനോയ് വിശ്വവുമാണ്. അവർ അവരുടെ കാറുകളിലാണ് യാത്ര, അല്ലെങ്കിൽ സംഘാടക സമിതി ഏർപ്പെടുത്തുന്ന വാഹനത്തിൽ. BJP അതുപോലെ തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം സർക്കാരിനെയും പൊതുഖജനാവിനെയും കുറ്റം പറഞ്ഞിട്ട് അതേ പണി തന്നെ താങ്കളും ചെയ്യുന്നു. ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? എന്തിയെ ഇവിടുത്തെ വലതുപക്ഷ ആക്ടിവിസ്റ്റുകൾ, അവരുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? അപ്പോൾ സർക്കാരിനെ എന്തും പറയാമല്ലേ? താങ്കൾ പ്രതിപക്ഷ നേതാവാണ്. താങ്കൾക്ക് എന്നല്ല, ഓരോ പൗരനും സർക്കാരിനെ കുറ്റം പറയാം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, തിരുത്തിക്കാം. പക്ഷേ കുറ്റം പറയുമ്പോൾ താങ്കൾ ആ കുറ്റം ചെയ്യുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിക്കണം.